മിക്കവാറും ആളുകൾ ഉപയോഗിക്കുന്നതാണ് ട്രൂ കോളർ. എന്തിനാ ട്രൂ കോളർ ഉപയോഗിക്കുന്നത്? ട്രൂ കോളർ ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് വരുന്ന കോളുകൾ 90% നമ്മൾ സേവ് ചെയ്യാത്ത നമ്പറുകളായിരിക്കും. ഇങ്ങനെ അറിയാത്ത നമ്പറിൽ നിന്ന് വരുന്ന കോളുകൾ അതാരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൂ കോളർ ഉപയോഗിക്കുന്നത്. എന്നാൽ വാട്സപ്പിൽ നമുക്ക് ഇതുപോലെ കുറേ മെസ്സേജുകളും കോളും ഒക്കെ വരും നമ്മൾ സേവ് ചെയ്യാത്ത നമ്പറിൽ നിന്ന്. അതറിയാൻ എന്ത് വഴിയുണ്ട്? അതിനും ട്രൂ കോളർ കൂടെ ഒരു വഴിയുണ്ട് കേട്ടോ. അതാണ് ഇന്നത്തെ വീഡിയോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. നിങ്ങൾ ട്രൂ കോളർ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അല്ല, ട്രൂ കോളർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതേ ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് അതൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. അപ്ഡേറ്റ് ചെയ്ത് അതിനുശേഷം ഓപ്പൺ ചെയ്താൽ എന്ത് സെറ്റിംഗ്സ് ആണ് ഇതിന് ചെയ്യേണ്ടത് നോക്കുക. ഓപ്പൺ ചെയ്താൽ ഇടത് ഭാഗത്ത് മൂലക്ക് മേലെ കാണാം മൂന്ന് ലൈന്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് താഴേക്ക് പോയിട്ട് ഇവിടെ സെറ്റിംഗ്സ് ഉണ്ടാവും, ഈ സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് എടുത്താൽ അതിൽ മേലെ തന്നെ ജനറൽ എന്ന് കാണാം, അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ഷോ വാട്സപ്പ് കോൾസ്, അതൊന്ന് ഓൺ ആക്കിയിട. അതിനുശേഷം കുറച്ചുകൂടി താഴേക്ക് വന്ന് മെസ്സേജിംഗ് ആപ്സ് എന്നുള്ള ഇതും ഒന്ന് ഓൺ ആക്കിയിട. ഇത് രണ്ടും ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ അറിയാത്ത അല്ലെങ്കിൽ സേവ് ചെയ്യാത്ത ഒരു നമ്പറിൽ നിന്ന് വാട്സപ്പ് കോളോ വാട്സപ്പ് മെസ്സേജോ വന്നാൽ അത് ആരാണെന്ന് നമുക്ക് ഇതിൽ കൂടെ അറിയാനാവും. പൊളിച്ചില്ല സംഭവം. ഇനി ഒരു ടിപ്സ് കൂടി തരാം. ആരൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കോൾ ഹിസ്റ്ററി എങ്ങനെ എടുക്കുമെന്ന്. കോൾ ഹിസ്റ്ററി എടുക്കാനും ഈ ട്രൂ കോളർ കൂടെ എടുക്കാം. അതെങ്ങനെ? കോൾ ഹിസ്റ്ററി എടുക്കാൻ ഇപ്പം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഫോൺ കോൾ ആപ്പ് കൂടെ കറക്റ്റായിട്ട് നമുക്ക് എടുക്കാനാകില്ല. കറക്റ്റായിട്ട് വെച്ചാൽ ഓർഡർ ക്രമത്തിൽ വൈക്രമത്തിൽ എടുക്കാനാകില്ല. ഇതിൽ കൂടെ വൈക്രമത്തിൽ നമുക്ക് കിട്ടും. ഒന്നും ചെയ്യണ്ട. ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ആരെ കോൾ ഹിസ്റ്ററി ആണോ എടുക്കേണ്ടി അവരെ പേരുമില് അല്ലെങ്കിൽ അതിൻ്റെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് കോൾ ഹിസ്റ്ററി കിട്ടും. ഏത് ഡേറ്റിൽ, ഏത് ദിവസം, ഏത് ടൈമിലൊക്കെ. ഇതിൽ ഓരോ ദിവസത്തെ ഹിസ്റ്ററി വേണമെങ്കിൽ ഡേറ്റ് വെച്ചിട്ടുണ്ടാവും. ആ ഡേറ്റിൻ്റെ കൂടെയുള്ള വ്യൂ എന്നത് ക്ലിക്ക് ചെയ്താൽ ആ ഡേറ്റിൽ ചെയ്ത കോളുകൾ കംപ്ലീറ്റ് കിട്ടും. തിരിഞ്ഞിക്ക സംഭവം. അപ്പം കോൾ ഹിസ്റ്ററി നമ്മൾ ഫോണ് ഉപയോഗിക്കാൻ തുടങ്ങിയ തൊട്ടുള്ള എല്ലാ കോൾ ഹിസ്റ്ററി ഇതിലുണ്ടാവും കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ ഈ ഫോൺ വാങ്ങിയ ജനുവരിയിലാണ്. ജനുവരി 5 മുതലുള്ള കോൾ ഹിസ്റ്ററി ഇതിലുണ്ട്. കണ്ട, ഇതും ജനുവരി 5 മുതൽ ഇന്ന് വരെയുള്ള കോൾ ഹിസ്റ്ററി കംപ്ലീറ്റ് ഉണ്ട്. അപ്പൊ സംഭവം രണ്ടും പൊളിച്ചില്ലേ? ഇത് നിങ്ങൾക്ക് ഉപകാരം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചങ്ങായിമാർക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഒരു ലൈക്കും കൊടുത്തേക്ക്. താഴെ ലൈക്ക് ബട്ടൺ ഒരു തട്ട് കട്ടിയേക്ക്. പാവോ, അത് നമുക്ക് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മാപ്പ് യു. താങ്ക് യു സോ മച്ച്.